കരുവന്നൂർ കേസിൽ എ സി മൊയ്തീനും എം കെ കണ്ണനും ചെറുമീനുകൾ മാത്രമെന്ന് ഇ ഡി കൂടുതൽ ഉന്നത നേതാക്കൾക്ക് ബാങ്ക് തട്ടിപ്പിൽ പങ്ക് ആദ്യ നാല് പ്രതികളെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള കുറ്റപത്രം ഒക്ടോബർ മുപ്പത്തി ഒന്നിന് സമർപ്പിക്കും എ സി മൊയ്തീനെയും എം കെ കണ്ണനെയും വീണ്ടും വിളിപ്പിക്കും പെരിങ്ങണ്ടൂർ ബാങ്ക് പ്രസിഡന്റ് എം ആർ ഷാജനെ ഇന്ന് ചോദ്യം ചെയ്യും പി ആർ അരവിന്ദാക്ഷന്റെയും സി കെ ജിൽസിന്റെയും ജാമ്യാപേക്ഷ നാളെ കോടതി പരിഗണിക്കും കരുവന്നൂര് സഹകരണ പാക് തട്ടിപ്പില് സിപിഎം സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ എ സി മൊയ്തീനും എം കെ കണ്ണനുമൊപ്പം ഉയര്ന്ന രാഷ്ട്രീയ നേതാക്കള്ക്ക് പങ്കാളിത്തമുണ്ടെന്നാണ് ഇ ഡി കണ്ടെത്തിയിട്ടുള്ളത് മുൻമന്ത്രി എ സി മൊയ്തീനും കേരള ബാങ്ക് വൈസ് പ്രസിഡന്റ് കൂടിയായ എം കെ കണ്ണനും ചെറുബീനുകൾ മാത്രമാണെന്നും വൻസ്രാവുകൾ ഇപ്പോഴും പുറത്തുണ്ടെന്നുമാണ് ഇ ഡിയുടെ കണ്ടെത്തൽ തുടർന്നുള്ള അന്വേഷണം കേന്ദ്രീകരിച്ചിരിക്കുന്നത് ഇവരിലേക്കാണ് മൊയ്തീനിലൂടെയും കണ്ണനിലൂടെയും ഈ ഉന്നതരിലേക്ക് എത്തുകയാണ് ഇ ഡി എ സി മൊയ്തീനെയും എം കെ കണ്ണനെയും വീണ്ടും സമൻസ് നൽകി വിളിപ്പിക്കും ഇതിനൊപ്പം കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പിലെ ആദ്യ കുറ്റപത്രം ഈ മാസം സമർപ്പിക്കാനൊരുങ്ങുകയാണ് ഇ ഡി ഒന്നാം പ്രതി പി സതീഷ് കുമാറും രണ്ടാം പ്രതി പി പി കിരണും അറസ്റ്റിലായി അറുപത് ദിവസം തികയുന്നതിനും ാണ് കുറ്റപത്രം സമർപ്പിക്കുന്നത് കരുവന്നൂർ ബാങ്ക് തട്ടിപ്പ് കേസിൽ പങ്കാളികളായവരുടെ മൂന്ന് സംസ്ഥാനങ്ങളിലെ അൻപത്തിയേഴ് കോടി രൂപയുടെ സ്വത്തുവകൾ ഇ ഡി കണ്ടുകിട്ടിയിരുന്നു തൊണ്ണൂറ്റി ബാങ്ക് അക്കൌണ്ടുകളിലെ നിക്ഷേപം മരവിപ്പിക്കുകയും ചെയ്തിരുന്നു നേരത്തെ മുപ്പത് കോടി രൂപയുടെ സ്ഥാപനചംഗമ വസ്തുക്കൾ കണ്ടുകിട്ടിയതുൾപ്പെടെ എൺപത്തി കോടി രൂപയുടെ സ്വത്തുക്കൾ ഇതുവരെ കണ്ടുകെട്ടിയിട്ടുണ്ട് കേസിലെ മൂന്നാം പ്രതി സി പി എം കൌൺസിലർ പി ആർ അരുൺദാഷിന്റെയും മുൻ അക്കൌണ്ടന്റ് സി കെ ജിൽസിന്റെയും ജാമ്യാപേക്ഷ കലൂരിലെ പ്രത്യേക കോടതി നാളെ പരിഗണിക്കും ജാമ്യാപേക്ഷയെ എതിർത്തുള്ള അഫിഡവിറ്റ് ടിയും സമർപ്പിക്കും ജലം കൊച്ചേ